അപ്പോൾ മലയാള മനോരമ സമ്മതിച്ചു അല്ലേ സംസ്ഥാനത്ത് പി എസ് സി കോഴ എന്നൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന്? ശരിയാണ്, അങ്ങനൊന്നും ഇല്ല എന്ന് മുഖ്യമന്ത്രി വരെ സഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും മനോരമയടക്കം തീ ആളി കത്തിക്കുകയായിരുന്നു. എന്നിട്ടെന്തായി? മനോരമയടക്കം മാധ്യമങ്ങൾക്ക് കുറ്റബോധമുണ്ടായി. അപ്പോൾ മനോരമയ്ക്ക് പറയണം പി എസ് സി കോഴ കേസ് ഇല്ല എന്ന്. അതിനും മനോരമ ഒരു വളഞ്ഞ വഴി കണ്ടെത്തി. പത്രത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വത്തിന് പണം വാങ്ങിയെന്ന വിവാദത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വാർത്ത കൊടുത്തതിൻ്റെ ഒപ്പം ഒന്നുകൂടി ചേർത്തു സി പി എമ്മിൻ്റെ പാർട്ടി റിപ്പോർട്ടിങ്ങുന്നു. അപ്പോൾ സംഗതി ക്ലിയറായി. മനോരമ തെറ്റേറ്റ് പറയുകയും ചെയ്തു. ആ വാർത്ത വന്നത് സി പി എം പാർട്ടി റിപ്പോർട്ടിങ്ങിലാണെന്നൊരു ബലത്തിന് നൽകുകയും ചെയ്തു. ബുദ്ധി അപാരം. പക്ഷേ വസ്തുത അതാണ്, പാർട്ടി റിപ്പോർട്ടിങ്ങൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സി പി എമ്മിൻ്റെ കാര്യമാണ്, അത് പാർട്ടി നോക്കിക്കോളും. പക്ഷേ അത്തരമൊരു കോഴ സംഭവം നടന്നിട്ടില്ല എന്ന് മനോരമ ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കൊട്ടുളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി, അത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ്. സി പി എമ്മിൻ്റെ കീഴ്ഘടകങ്ങളിൽ അത് സംബന്ധിച്ച് റിപ്പോർട്ടിങ്ങിലാണ് ആരോഗ്യവകുപ്പിൻ്റെ നിയമനത്തിന് കോഴ വാങ്ങിയതും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയതുമാണ് പ്രമോദിന്റെ ഭാഗത്തുള്ള അച്ചടക്ക ലംഘനമായി പറയുന്നതെന്ന് മനോരമ റിപ്പോർട്ടിംഗ് എന്ന പേരിൽ എഴുതി വയ്ക്കുന്നു. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്തതുകൊണ്ടാണ് പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തന്ന ജില്ലാ കമ്മിറ്റി നിലപാട്. അതാണ് നിലപാട്, അത് പാർട്ടി കാര്യം. പി എസ് സി അംഗാഭാഗം കോഴ നൽകിയിരുന്നോ, ആ കോഴ പ്രമോദ് വാങ്ങിയിരുന്നോ, അതിന് തെളിവുണ്ടോ? അത് മാത്രം മനോരമ നോക്കിയാൽ മതി. കളങ്കം എന്താണെന്നോ പ്രമോദ് അച്ചടക്കം ലംഘിച്ചത് എങ്ങനെയാണെന്നൊക്കെ പാർട്ടി വ്യക്തമാക്കിയിരുന്നില്ല എന്നാണ് മനോരമ ഇപ്പോൾ പറയുന്നത്. അച്ചടക്ക നടപടി റിപ്പോർട്ട് ചെയ്ത പാർട്ടി ആ പാർട്ടി യോഗങ്ങളിൽ അത് സംബന്ധിച്ച് സി പി എം കൂടുതൽ വിശദീകരിച്ചതായി മനോരമ വ്യക്തമായി എഴുതി വയ്ക്കുന്നു. ഇതാണ് മനോരമയുടെ വിശദീകരണം. ഇപ്പോൾ മനോരമ ആരോഗ്യവകുപ്പിനെ കൂടി വിവാദത്തിൽ പിടിച്ചിടാൻ നോക്കുകയാണ്, ഒരു പാർട്ടി റിപ്പോർട്ടിംഗ് എന്ന പേരിൽ. പരാതിക്കാരനായ ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിയമനം നൽകാൻ പ്രമോദ് കോഴ വാങ്ങി, ശ്രീജിത്തിന് വിൽക്കാൻ ശ്രമിച്ച ഭൂമി തരം മാറ്റാൻ 11.5 ലക്ഷം രൂപ വാങ്ങി. ഇതൊക്കെയാണ് ഇപ്പോൾ മനോരമ പാർട്ടി റിപ്പോർട്ടിങ്ങിന്റെ ബലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പാർട്ടി റിപ്പോർട്ടിംഗ് എന്നാൽ വെള്ള പേപ്പറിൽ എഴുതി പ്രിന്റ് ചെയ്ത് തയ്യാറാക്കി സീൽ ചെയ്ത റിപ്പോർട്ട്, അങ്ങനെ മനോരമയുടെ വാർത്ത കണ്ടാൽ തോന്നുകയുള്ളൂ. അതല്ല എന്ന് പാർട്ടിയുടെ ഘടന അറിയാവുന്ന ഏവർക്കും അറിയാവുന്നതുമാണ്. സി പി എം എന്നും അങ്ങനെയാണ്, അച്ചടക്ക നടപടിക്ക് അധിക കാലതാമസം വേണ്ടി വരില്ല ആരായാലും. എം വി രാഘവൻ അടക്കം അത് അനുഭവിച്ചതാണ്. പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്നത് ആരാണെങ്കിലും പാർട്ടി താല്പര്യങ്ങൾക്ക് എതിരായി അംഗങ്ങൾ എന്ത് ചെയ്തു കൂട്ടിയാലും പ്രസ്ഥാനമാണ് വലുതെന്ന നിലപാടിൽ പാർട്ടി ഇപ്പോഴും ഉറച്ചുതന്നെ നിൽക്കും. പ്രമോദിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. മറ്റാരായാലും ഇനിയും ഇത് തന്നെയാകും സംഭവിക്കുക. അല്ലാതെ കോൺഗ്രസ്സുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി കളിക്കില്ല. പാർട്ടി അന്വേഷണമൊക്കെ വഴി ഉണ്ടാകുമായിരിക്കും. പക്ഷേ ആരോപിതനെതിരെ നടപടിക്ക് മാധ്യമങ്ങളുടെ അനുവാദമൊന്നും വേണ്ട, അത് പാർട്ടി തന്നെ നോക്കിക്കോളും. എന്തായാലും സംസ്ഥാനത്തെ സി പി എമ്മിന്റെ വക ഒരു പി എസ് സി കോഴ അഴിമതി എന്ന് അച്ചു നിരത്തിയ മലയാള മനോരമ തന്നെ അത് തിരുത്തി പറയുമ്പോൾ അല്പം കൂടി വ്യക്തമാക്കാം മുഖ്യമന്ത്രിയും സർക്കാരും ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അതുതന്നെയായിരുന്നു ആ നിലപാട്. അതിനിനി മനോരമയല്ല വലതുപക്ഷ മാധ്യമങ്ങളല്ല, ഇനി ആരെന്ത് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാട് അതുതന്നെയായിരുന്നു. സംസ്ഥാനത്ത് അങ്ങനെ ഒരു കോഴ ഇടപാട് നടന്നിട്ടില്ല. ഒരു പാർട്ടി അംഗവും അത്തരത്തിൽ പി എസ് സി അംഗത്വമല്ല, ഒരു കമ്മീഷനിലേക്കുമുള്ള അംഗങ്ങൾക്ക് വേണ്ടി കോഴ പിരിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പേരുള്ള ആ അഴിമതി ആരോപണങ്ങൾ, അത് പാർട്ടി കീഴ്ഘടകങ്ങളിലേക്ക് നടത്തിയ റിപ്പോർട്ടിംഗ് എന്ന പേരിലാണ് ഇപ്പോൾ മനോരമ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിനി പാർട്ടിയുടെ ഇല്ലാത്തൊരു റിപ്പോർട്ടിങ്ങിന്റെ പേരിലായാലും മനോരമ ആ വസ്തുത അത്തരമൊരു പി എസ് സി അഴിമതി കോഴ കേസ് നടന്നിട്ടില്ല എന്ന് മനോരമ സമ്മതിച്ചതിൽ വളരെ സന്തോഷം.